എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഡാനിഷ് സിദ്ദിഖി, നമ്മുടെ ഇന്ത്യൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടിയത്, അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ടാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കേട്ടത് നമ്മുടെ US അതേപോലെ നാറ്റോ ഫോഴ്സസ് അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പതിയെ പിൻവാങ്ങുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ആദ്യം കേട്ടത്. അതിനോടൊപ്പം തന്നെ കേട്ടൊരു മറ്റൊരു വിവരമാണ്, താലിബാൻ ഓരോ ചെറിയ ചെറിയ ജില്ലകളായി പിടിച്ചെടുത്ത്, പ്രവിശ്യകളായി പിടിച്ചെടുത്ത് അവർ വളർന്നു വരുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ചിത്രങ്ങളും നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം നമുക്ക് വാർത്തകളായിട്ട് നമ്മൾ ഇതിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്. 10-20 വർഷത്തോളമായിട്ട് നമ്മള്, ഇപ്പൊ ഞാനൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ കേൾക്കുന്ന കാര്യമാണ് താലിബാൻ താലിബാൻ എന്നുള്ള ഒരു സംഗതി. അതെന്തോ ഒരു ചക്ര സാധനമാണ് എന്നുള്ളൊരു ചിന്തയാണ് കുറെ കാലമൊക്കെ നമുക്കുണ്ടായിരുന്നത്. പിന്നീട് അവര് പ്രധാനമായിട്ട് നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ബാമിയൻ പ്രതിമകൾ, അത് തച്ചുടച്ച് വെടിവെച്ചിട്ടുകൊണ്ട് ബുദ്ധ പ്രതിമകളെ വെടിവെച്ചിടുന്ന ഒരു ഒരു കാഴ്ച പത്രത്തിലൂടെ വായിച്ചറിഞ്ഞപ്പോ, അന്ന് മുതലാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഇതൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്നത്. അന്ന് ഞാൻ ഏതാണ്ട് +2-നോ 10-ലോ അങ്ങോട്ട് പഠിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പത്രത്തിലും മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കണ്ടു അവര് വരുത്തി വെച്ച ഓരോ കോലാഹലങ്ങളും ഓരോ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ പിന്നീട് അതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്ന പല പേഴ്സണലി അറിയുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട്. അവർ വരെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് അവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷം. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അമേരിക്ക പിൻവാങ്ങുന്നു, അതേപോലെ താലിബാൻ അവിടെ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും, അത് മറ്റേതോ രാജ്യത്ത് നടക്കുന്ന കാര്യമാണല്ലോ എന്നുള്ളൊരു ഒരു സമാധാനം നമുക്കുണ്ടെങ്കിൽ പോലും, ഇസ്ലാം മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന, ഇസ്ലാമിക നിയമങ്ങളാണ് ഞങ്ങളുടെ നടപ്പിൽ വരുത്താൻ പോകുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം, ഒരു ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകര ഔട്ട്ഫിറ്റ്, അത് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ബലിയാടാകേണ്ടി വന്നത് നമ്മുടെ നാട്ടിലെ ഒരു പത്രപ്രവർത്തകനാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം. അദ്ദേഹത്തിന് എല്ലാ ഒരു എന്താ പറയാ ഹാർട്ട്ഫെൽ കണ്ടോളൻസസ് അറിയിച്ചുകൂടെ തന്നെ നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു ഈ വിഷയം, ഈ താലിബാൻ എന്താണെന്നും അതിന്റെ ചരിത്രം എന്താണെന്നും അതെന്താണ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമെന്നും അതും ഇസ്ലാമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും, അതുണ്ടെങ്കിൽ എന്താണ് ആ ബന്ധമെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ ഫൈസൽ സാറാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു കോളമിസ്റ്റ് ആണ്, പത്രങ്ങളിലെല്ലാം അദ്ദേഹം എഴുതാറുണ്ട് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ്. നിങ്ങൾക്കെല്ലാം വായിച്ച് അറിയാവുന്ന, വായിച്ചറിയേണ്ടതായിട്ടുള്ള പല ഡിഫറെന്റ് ആംഗിളിലാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാറുള്ളത്. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം അത് ഓരോന്നും പ്രസന്റ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഒരു ഒരു വിഷയ അവതാരകനായിക്കൊണ്ട്. നമ്മളിന്നൊരു 2 മണിക്കൂർ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്, അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മൾ 2:30 2 മണിക്കൂറിനുള്ളിൽ ഇത് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ തുടക്കത്തിലുള്ള ഈ ഒരു വിഷയ അവതരണം, ഇതിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പങ്കുവച്ചതിന് ശേഷം എന്തെങ്കിലും ചില ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചോദിച്ച് നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇതിലെ ഒരു സംവാദമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിബേറ്റോ, അല്ലെങ്കിൽ ഇസ്ലാം അല്ല താലിബാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് കണ്ടിട്ട് ഹാലിളകി വരുന്ന ആർക്കെങ്കിലും ഇവിടെ വന്ന് വാട്ട് അബൌട്ടിസോ ഒക്കെ പറഞ്ഞ് ഇതിനെ രക്ഷിക്കാന്നൊക്കെ ഉള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഏതായാലും അത് അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇവിടെ ഇന്ന് വളരെ സീരിയസ് ആയിട്ടൊരു ചർച്ചയാണ്. നമ്മളിലൂടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഡാനിഷ് സിദ്ദിഖി എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ചയിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ഫൈസൽ സാർ. വളരെ നന്ദി അരുൺ സാർ, ഈ ഒരു ഡിസ്കഷനിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് സത്യത്തിൽ സാമ്രാജ്യങ്ങളുടെ ശ്മശാന ഭൂമിയാണ്, ഗ്രേവ്യാർഡ് ഓഫ് എംപയേഴ്സ് എന്നാണ് പറയാറ്. കാരണം ഒരു സാമ്രാജ്യത്തിനും സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രത്യേക ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ. ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു വേർഡ് ഉണ്ട്, ദ ഗ്രേറ്റ് ഗെയിം എന്ന് പറഞ്ഞ. ദ ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയും സാറിസ്റ്റ് റഷ്യയും തമ്മിൽ
അഫ്ഗാനിസ്ഥാനിലും പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിലും ആധിപത്യം പുലർത്താൻ വേണ്ടി നടത്തിയ സൈനികപരവും നയതന്ത്രപരവുമായിട്ടുള്ള നീക്കങ്ങളെയാണ് ദ ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത്, വലിയ കളി. ഈ വലിയ കളി ആരംഭിക്കുന്നത് 1830കളിലാണ്. അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ആയിരുന്ന ഡോ അല്ലൻബറോ പ്രഭുവും അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക്കുമാണ് ഇത് ആരംഭിക്കുന്നത്. അവര് ശ്രമിച്ച അവരുടെ ഒട്ടേറെ അത് പിന്നീട് പല ഇൻഡോ അഫ്ഗാൻ വാർ ബ്രിട്ടീഷ് അഫ്ഗാൻ വാറുകളിലേക്ക് പോയി. പക്ഷേ ബ്രിട്ടീഷ് എംപയറിന് പൂർണ്ണമായിട്ടും അഫ്ഗാനിസ്ഥാനെ കീഴടക്കാൻ പറ്റിയില്ല. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പറയുന്ന അന്നത്തെ പഖ്തൂൺഖ്വാ പ്രൊവിൻസ് വരെ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നേരിട്ട് അധികാരത്തിൽ കൊണ്ടുവരാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല. അതുപോലെ റഷ്യൻ സാമ്രാജ്യത്തിനും ഒരു പരിധി വരെ അഫ്ഗാനിസ്ഥാനിലെ പരിധിയിൽ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ ഈ സാമ്രാജ്യങ്ങളുടെ ശ്മശാന ഭൂമിയായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന ഈ വലിയ കളിയിലും ശാശ്വതമായിട്ട് ആരും വിജയിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ എല്ലായ്പ്പോഴും പരാജയപ്പെടുന്ന ഒരു പ്ലെയർ ഉണ്ട്, അത് അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ ജനതയാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനത എന്ന് പറയുന്നത് ഒരു മോണോലിത്തിക് അല്ല, വളരെയധികം വംശീയമായി വിഭജിക്കപ്പെട്ട ഒരു ജനതയാണ് അവിടെയുള്ളത്. പ്രധാനമായിട്ടും പസ്തൂൺസ് എന്ന് പറയുന്ന, സാധാരണ നമ്മൾ പത്താൻ എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ താലിബാൻ റെപ്രസെന്റ് ചെയ്യുന്നത് പത്താൻസിനെയാണ്. ഭൂരിഭാഗം താലിബാനികളും പത്താനികളാണ്, പസ്തൂൺസ് ആണ്. അവരുടെ ഈ പസ്തൂൺസിന്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് അവര് രണ്ട് രാജ്യങ്ങളിലായി വിഭജിക്കപ്പെട്ടു പോയി, ഒന്ന് പാകിസ്ഥാനിലും മറ്റേത് അഫ്ഗാനിസ്ഥാനിലും. ഇന്ന് നേരത്തെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്നറിയപ്പെട്ടിരുന്ന, ഇപ്പോൾ പഖ്തൂൺഖ്വാ എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ഒരു സ്റ്റേറ്റിനകത്തും കുറെ പത്താൻകാർ ജീവിക്കുന്നു. കുറച്ചുപേര് അതിനപ്പുറത്ത് ഡ്യൂറാൻഡ് ലൈൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് വരച്ച ഒരു അതിർത്തി രേഖയാണ് ഡ്യൂറാൻഡ് ലൈൻ. ഈ ഡ്യൂറാൻഡ് ലൈനിന് അപ്പുറത്തുള്ള അഫ്ഗാനിസ്ഥാനിലുമായിട്ട് വിഭജിക്കപ്പെട്ടു പോയി പത്താൻകാർ. നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിയൻ സമര രീതിയിൽ മുന്നോട്ട് പോയ മതേതര ആശയങ്ങൾ പ്രചരിപ്പിച്ച ഒരു നേതാവായിരുന്നു ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അദ്ദേഹം പത്താൻ നേതാവായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇന്ത്യ വിഭജനത്തിനെതിരുമായിരുന്നു. ഇന്ത്യ വിഭജനത്തെ എതിർത്തുകൊണ്ട് ഒട്ടേറെ മുസ്ലിം സംഘടനകൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേരാണ് ആസാദ് മുസ്ലിം കോൺഫറൻസ്. സിന്ധിലെ മുഖ്യമന്ത്രിയായിരുന്ന അള്ളാബാഗ് സൂമ്രോ ആയിരുന്നു അതിന്റെ ചെയർമാൻ. 1940 പാകിസ്ഥാൻ റെസൊല്യൂഷൻ, ലാഹോറിൽ മുസ്ലിം ലീഗ് പാസാക്കിയ ലാഹോർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ റെസൊല്യൂഷനെ എതിർത്തുകൊണ്ട്, ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യ വിഭജനത്തെയും എതിർത്തുകൊണ്ട് മുസ്ലിങ്ങളിലെ ഒരു വലിയ വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു. അവരുടെ സംഘടനയായിരുന്നു ആസാദ് മുസ്ലിം കോൺഫറൻസ്. അതിലെ നേതാവ് അള്ളാബാഗ് സൂബ്രോ ആയിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അദ്ദേഹത്തിന്റെ ഖുദായി ഖിദ്മത്ത്കാർ എന്ന് പറയുന്ന റെഡ് ഷർട്ടേഴ്സ് അല്ലെങ്കിൽ ഖുദായി ഖിദ്മത്ത്കാർ, ദൈവത്തിന്റെ സർവൻസ് എന്ന സേവകർ എന്നറിയപ്പെട്ട സംഘടന, അവര് പാർട്ടീഷന് എതിരായിരുന്നു. ഇന്ത്യ പാക് ഇന്ത്യയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കരുത് എന്ന് ആവശ്യപ്പെട്ടവരായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ വിഭജിക്കപ്പെട്ടു. മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വിഭജനത്തിന് അംഗീകാരം നൽകിയ അവസരത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അതിനോട് പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. കാരണം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ റഫറണ്ടം നടക്കുകയും അത് റഫറണ്ടം നടക്കാതെ തന്നെ പാകിസ്ഥാന് വിട്ടുകൊടുത്തു. അവിടെ ഈ പത്താൻകാരുടെ നേതാവായിരുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാനെ പോലെയുള്ളവർ അവിടെ ആ പ്രോവിൻസിൽ പെട്ടു, പാകിസ്ഥാനിൽ പെട്ടുപോയി. പിന്നീട് ഖാൻ അബ്ദുൽ ഖാഫർ ഖാന്റെ പിൻതലമുറക്കാരും എല്ലാം തന്നെ ഇതിനെതിരെ ഈ പാകിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് എപ്പോഴും പല തരത്തിലുള്ള സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവാമി നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് അവാമി ആദ്യം ഖാൻ അബ്ദുൽ ഖാഫർ ഖാനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഖാൻ അബ്ദുൾ വാലി ഖാനും അതിനുശേഷം ഇപ്പോൾ ഖാൻ അഫണ്ടിയാർ വാലി ഖാനുമാണ് ആ പാർട്ടിയെ നയിക്കുന്നത്. ഖാൻ അബ്ദുൽ ഖാഫർ ഖാന് ഇന്ത്യ പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതരത്ന അവാർഡ് നൽകിയ
അദ്ദേഹത്തിനെ ആദരിച്ചു. അദ്ദേഹം ഫ്രോണ്ടിയർ ഗാന്ധി, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. പലവട്ടം പാകിസ്ഥാൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് അതിർത്തി തടവിലാക്കി. അങ്ങനെ അത് പാകിസ്ഥാന്റെ ഡ്യൂറാൻഡ് ലൈൻ ഇപ്പറയുള്ള പാകിസ്ഥാനിൽ പത്താൻകാർക്ക് സംഭവിച്ചത് അങ്ങനെയാണ്. പാകിസ്ഥാനിലെ മെയിൻ സ്ട്രീമിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ടു പോയ ഒരു ജനതയാണ് പാകിസ്ഥാനിലെ പത്താൻകാർ. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഒരു മെജോറിറ്റി വരുന്ന ആളുകളും പത്താൻകാരാണ്. അവിടുത്തെ ഒരു മെജോറിറ്റി പോപ്പുലേഷൻ പത്താൻ വംശക്കാരാണ്. പക്ഷേ ഈ പത്താൻ വംശക്കാരുടെ ഒരു പ്രത്യേകത, അവർ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരും റൂറൽ ഏരിയകളിൽ ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്നവരുമാണ്. ഈ താലിബാൻ ഉയർന്നു വന്നത് ഈ പത്താൻ വിഭാഗങ്ങളിൽ നിന്നാണ്. രണ്ട് കാര്യങ്ങളാണ് താലിബാനെ നയിക്കുന്നത്. ഒന്ന് ദേവബന്ദി ഇസ്ലാം. ദേവബന്ദി കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിലെ, സുന്നി മുസ്ലിങ്ങൾക്കിടയിലെ രണ്ട് വിഭാഗങ്ങളാണ് ദേവബന്ദികളും ബറേൽവികളും. അതിൽ ദേവബന്ദികൾ എന്ന് പറയുന്നത് ഏറെക്കുറെ കേരളത്തിലെ മുജാഹിദ് സലഫി ആശയങ്ങളോട് അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ്. ബറേൽവികൾ കേരളത്തിലെ സുന്നി ആശയങ്ങളോട് അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ്. ഈ താലിബാനെ നയിക്കുന്നത് പ്രത്യേകിച്ചും ഈ ദേവബന്ദി ഇസ്ലാം എന്ന് പറയുന്ന ആശയം ആണ് താലിബാനെ നയിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന പത്താൻ നാഷണലിസം അല്ലെങ്കിൽ പത്താൻ വംശീയതയാണ്. അതിനെ പസ്തൂൺ വാലി എന്നാണ് പറയാറ്, പത്താൻ ട്രഡീഷൻസ്. അപ്പൊ ഇത് രണ്ടിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് താലിബാൻ. എപ്പോഴും നമ്മൾ താലിബാനെ ഇസ്ലാം അല്ലെങ്കിൽ ദേവബന്ദി ഇസ്ലാം അല്ലെങ്കിൽ തീവ്ര സലഫി ഇസ്ലാമുമായിട്ട് മാത്രം പറയാറുണ്ട്. പക്ഷെ അതിന് വംശീയമായിട്ടുള്ള ഒരു ഒരു കളർ കൂടി അതിനുണ്ട്. കാരണം ഈ ഈ താലിബാൻ അവിടെ എതിർക്കുന്ന വിഭാഗങ്ങൾ, അവർ നോർത്തേൺ അലയൻസ്, വടക്കൻ സഖ്യം എന്നാണ് അറിയപ്പെടാറ്. ഈ വടക്കൻ സഖ്യത്തിൽ ഉൾപ്പെടുന്നത് മിക്കവാറും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഉസ്ബക്കുകള്, താജിക്കുകള്, ഹഷാര ഷിയാക്കള് എന്ന വിഭാഗങ്ങളൊക്കെയാണ്. ഈ പറയുന്ന നോർത്തേൺ അലയൻസ് ആണ് ഈ താലിബാനെ കുറെ കാലം അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. ഈ രണ്ട് വിഭാഗങ്ങള് അർബനൈസ്ഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ താജിക്, ഉസ്ബക്, ഹസാര വിഭാഗങ്ങൾ ഒരു ഭാഗത്തും, റൂറൽ ആയിട്ടുള്ള കാര്യമായ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഗവൺമെന്റ് സർവീസിലോ ബിസിനസ് മേഖലകളിലോ ഒന്നും വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാതെ പോയ പത്താൻകാർ വേറൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരു വംശീയ സംഘർഷം കൂടി അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ താലിബാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പത്താൻ വിഭാഗത്തിനെയാണ്. അപ്പോ അതിന്റെ എതിർവശത്ത് നിൽക്കുന്ന സംഘടനകൾ എല്ലാം നിൽക്കുന്നത്, അവരെല്ലാം കൂടി അറിയപ്പെടുന്നത് നോർത്തേൺ അലയൻസ് എന്ന പേരിലാണ്. അവർക്ക് അവരാണ് ഇതുവരെ കുറച്ചു കാലമായിട്ട് അധികാരം കൈയാളിയിരുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദേവബന്ദി ഇസ്ലാം, സുന്നി ഇസ്ലാം, രണ്ടാമത് പസ്തൂൺവാലി എന്ന് പറയുന്ന പത്താൻ വംശീയ പാരമ്പര്യങ്ങൾ, ഈ രണ്ടെണ്ണമാണ് താലിബാന്റെ രണ്ട് പ്രത്യേക സവിശേഷ ഘടകങ്ങൾ. അപ്പൊ ഈ താലിബാൻ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് അതിന്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്നത് രാജവംശമായിരുന്നു, ദുറാനി രാജവംശമായിരുന്നു. അത് പിന്നീട് ദാവൂദ് ഖാൻ എന്നൊക്കെ പറയുന്ന രാജാവ് അധികാരഭ്രഷ്ടനായി. ഈ സമയത്ത് ശീത സമരം അഥവാ കോൾഡ് വാറിന്റെ സമയത്ത് ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും മറുഭാഗത്ത് അമേരിക്കയും നിന്നുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശീത സമരം ആഞ്ഞടിച്ച കാലത്ത് ഈ അഫ്ഗാനിസ്ഥാനെ സോവിയറ്റ് യൂണിയൻ കീഴടക്കി. കാരണം ബ്രഷ്നേവാണ് അതിന് ഉത്തരവിട്ടത്. ബ്രഷ്നേവ് സോവിയറ്റ് യൂണിയന്റെ പരമാധികാരിയായിട്ട് ഭരിക്കുന്ന 1970കളിലാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ഇൻവേഡ് ചെയ്യുന്നത്. അത് സത്യത്തിൽ വലിയ ക്ഷീരസമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു. കാരണം അഫ്ഗാനിസ്ഥാൻ അന്ന് വളരെ വലിയ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു. കാരണം സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഒരു വഴിയാണ്. മാത്രമല്ല ചൈന ആയിട്ട് അതിർത്തി പങ്കിടുന്നു. ഈ സമയം ആയപ്പോഴത്തേക്ക് ചൈന കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ നിന്ന് വിട്ടുപോയി. കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ തന്നെ ചൈനാപക്ഷവും റഷ്യാപക്ഷവും രൂപപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് ചൈനയും മറുഭാഗത്ത് അമേരിക്കയും കണ്ടെയ്ൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് സൈന്യത്തിന് അയക്കുന്നത്. അങ്ങനെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ബബ്രാ കർമല്, അതുപോലെ അങ്ങനെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവിടെ അധികാരത്തിലിരുന്നു.
അവസാനം ഡോക്ടർ നജീബുള്ള വരെയാണ് അധികാരത്തിലിരുന്നത്. ഡോക്ടർ നജീബുള്ള 1992 90s ആദ്യത്തിൽ തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നടിയുകയും ശീതസമരം അവസാനിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യ അവരുടെ സൈന്യത്തെ പിൻവലിച്ചു. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പവർ വാക്വം, ഒരു അധികാര ശൂന്യത രൂപപ്പെട്ടു. ആ അധികാര ശൂന്യതയിലാണ് പലതരത്തിലുള്ള ഇൻസ്റ്റേബിലിറ്റികൾ അവിടെ ഉണ്ടാവുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് സൈന്യത്തിനോട് പോരാടുന്നതിന് വേണ്ടി അമേരിക്ക തന്നെയാണ് ഈ മുജാഹിദീൻ എന്ന് പറയുന്ന വിശുദ്ധ പോരാളികൾക്ക് എല്ലാ തരത്തിലുള്ള സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള സഹായങ്ങളെല്ലാം നൽകിയത്. പാകിസ്ഥാനിലൂടെയാണ് ഈ സഹായങ്ങളെല്ലാം നൽകിയത്. CIA എന്ന് പറയുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയാണ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും മുജാഹിദീനുകൾക്ക് ഈ അഫ്ഗാനിസ്ഥാനെതിരെ നൽകിയത്, അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം ചെയ്യാൻ നൽകിയത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ശീതസമരത്തിന്റെ അവസാനത്തോടുകൂടി ഈ പറയുന്ന മുജാഹിദീനുകളെല്ലാം തന്നെ അമേരിക്കക്കെതിരെ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ മോൺസ്റ്ററിനെ പോലെ തിരിയുന്നതാണ്. ആരാണോ താങ്കളെ സൃഷ്ടിച്ചത് അവർക്കെതിരെ തന്നെ തിരിയുന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് കാണുന്നത്. ഡോക്ടർ നജീബുള്ളയുടെ ഭരണകൂടം അധികാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ നിന്ന് പുറത്തായി. ഡോക്ടർ നജീബുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. വളരെ അധികം മോഡേണൈസ് ചെയ്തു അഫ്ഗാനിസ്ഥാൻ സമൂഹത്തെ. സ്ത്രീകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും അവർക്ക് തുല്യമായിട്ടുള്ള അവസര സമത്വം നൽകി. അതിന് അഫ്ഗാൻ സൊസൈറ്റിയെ ഒരുപാട് സെക്കുലറൈസ് ചെയ്തു. ഇതൊക്കെ ഡോക്ടർ നജീബുള്ളയുടെയും ബബ്ര കാർമലിനെയും ഒക്കെ പോലെയുള്ള ആഫിസുൽ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ നേട്ടമായിരുന്നു. പക്ഷേ ശീതസമരം അവസാനിക്കുകയും റഷ്യ സോവിയറ്റ് യൂണിയൻ തകരുകയും ചെയ്തതോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർന്നുപോയി. പിന്നീട് ഈ പറയുന്ന മുജാഹിദീനുകളാണ്, അമേരിക്ക സപ്പോർട്ട് ചെയ്ത മുജാഹിദീൻ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന ഒരു ഭരണകൂടം രൂപപ്പെട്ടു. അതിന് അധ്യക്ഷം വഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള പ്രൊഫസർ ബുർഹാനുദ്ദീൻ റബ്ബാനി ആയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, മൗലാന അബുൽ മൗദൂദിയുടെ അതേ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും കാശ്മീരിലും ഇന്ത്യയിലും മാത്രമല്ല ബ്രാഞ്ച് ഉള്ളത്, അഫ്ഗാനിസ്ഥാനിലും ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ ചെയർമാനായിട്ടുള്ള പ്രൊഫസർ ബുർഹാനുദ്ദീൻ റബ്ബാനി പ്രധാന പ്രസിഡന്റും അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ഹിസ്ബെ ഇസ്ലാമി എന്ന് പറയുന്ന അതേ മൗദൂദിയൻ ആശയങ്ങളുള്ള ഗുൽബുദ്ദീൻ ഹിക്മത്യാർ പ്രധാനമന്ത്രിയായിട്ട് ഒരു ഗവൺമെന്റ് രൂപപ്പെട്ടു. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ, ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അന്ന് ഞാൻ സ്ഥിരമായിട്ട് മാധ്യമം പത്രം വായിച്ചിരുന്നു. അവരെത്രമാത്രം ആവേശത്തോടെയാണ് ഗുൽബുദ്ദീൻ ഹിക്മത്യാറിനെ ഒക്കെ അവതരിപ്പിച്ചിരുന്നത് എന്ന് ഓർക്കുകയാണ്. ഗുൽബുദ്ദീൻ ഹിക്മത്യാർ എല്ലാം ഒരു വലിയ യുദ്ധപ്രഭുവായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ഗുൽബുദ്ദീൻ ഹിക്മത്യാറിനെ പ്രധാനമന്ത്രിയായിട്ട് അവർ കൊണ്ടുവന്നു. അങ്ങനെ ഈ ഗവൺമെന്റിന് പക്ഷെ അധികകാലം നിലനിൽക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഈ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവുന്നത്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികളായിരുന്നു താലിബാൻ. താലിബാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിദ്യാർത്ഥികൾ എന്നുള്ളതാണല്ലോ. അങ്ങനെ ഈ താലിബാനികൾ അവർ മറ്റ് സ്വാഭാവികമായിട്ടും അതിനുള്ള പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വംശീയതയായിരുന്നു. കാരണം എത്രയോ കാലമായിട്ട് പത്താൻ വിഭാഗക്കാര് അധികാരത്തിന് പുറത്തായിരുന്നു. അതേസമയം നോർത്തേൺ അലയൻസ് ആണ് ഈ അധികാരത്തിലിരുന്നത്. പ്രത്യേകിച്ചും ഉസ്ബക്ക്, ഹസാര, അതുപോലെ താജിക് വിഭാഗങ്ങളാണ് അധികാരത്തിലിരുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഈ താലിബാൻ അധികാരത്തിൽ വരുന്നതും. അങ്ങനെ അവർ ചെയ്ത കൊടുംക്രൂരത, ഒന്നാമത്തെ ക്രൂരത, ഡോക്ടർ നജീബുള്ളയെ കൊന്ന് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും വളരെയധികം ശവശരീരം വികൃതമാക്കി അദ്ദേഹം അവിടെ ഒരു വളക്കുകാലിൽ, തെരുവിൽ ഒരു കാബൂളിലെ ഒരു വളക്കുകാലിൽ കെട്ടിത്തൂക്കിക്കൊണ്ടാണ് താലിബാൻ അവരുടെ വരവ് അറിയിച്ചത്. പിന്നീട് താലിബാൻ കുറച്ചു കാലം ഇൻഡിപെൻഡന്റ് അമീറേറ്റ് ഓഫ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള പേരിൽ ഭരിക്കുകയും പിന്നെ അവിടെ നേരത്തെ ആരിഫ് ഡോക്ടർ പറഞ്ഞതുപോലെ അവർ നടപ്പിലാക്കിയ വളരെ ഭീകരമായ ഒരു ഭരണം അവർ നടത്തുകയും ചെയ്തു. ബാമിയാനിലെ ബുദ്ധ പ്രതിമകൾ തകർത്തു. ബുദ്ധ അതിനൊക്കെ വലിയ കലാമൂല്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചവർക്ക് അറിയാം ഗാന്ധാര കലാരൂപം എന്ന് പറയുന്ന ഒരു പ്രത്യേക കലാശൈലി തന്നെയുണ്ട്. അത് ഗ്രീക്ക് കലാശൈലിയും ഇന്ത്യൻ കലാശൈലിയും ചേർന്നതാണ്.
അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരവിന് ശേഷം ഒട്ടേറെ ഗ്രീക്ക് രാജവംശങ്ങൾ അവിടെ ആ ഭാഗങ്ങളിൽ ഭരിച്ചിരുന്നു. ബാക്ട്രിയൻസ് പോലെയുള്ള ആ രാജവംശങ്ങൾ കൊണ്ടുവന്ന ഗ്രീക്ക് ശില്പകലയും ഇന്ത്യൻ ശില്പകലയും ചേർന്നതാണ് ഈ ഗാന്ധാര കലാരൂപം. ആ കലാശൈലിയിൽ ഉണ്ടാക്കിയ ബാമിയന്റെ ബുദ്ധ പ്രതിമകൾ തകർത്തത് മാത്രമല്ല സ്ത്രീകൾക്കെതിരായിട്ട് അവർ പുറത്തിറങ്ങരുത്, അവർ ശരീരം മൂടണം, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു, പുരുഷന്മാർക്ക് താടി വളർത്തൽ നിർബന്ധമാക്കി. അത് മാത്രമല്ല ഈ ഹസാര താജിക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അടിമകളാക്കി സെക്സ് സ്ലേവ്സ് ആക്കിയിട്ട് വിൽക്കാൻ തുടങ്ങി, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്താൻ തുടങ്ങി. താലിബാന്റെ ഏറ്റവും വലിയൊരു റവന്യൂ എന്ന് പറയുന്നത് അവിടുത്തെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹാഷിഷ് ആണ്, അതുപോലെയുള്ള മയക്കുമരുന്നുകളാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവര് ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. അങ്ങനെ താലിബാന് കുറെ കാലം അവിടെ ഭരിച്ചു. മുല്ല ഉമർ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്കറിയാം സെപ്റ്റംബർ 11, 2001 അമേരിക്കയുടെ ട്വിൻ ടവേഴ്സ് അൽക്വയ്ദ ആക്രമിച്ചതിന് ശേഷം ജോർജ് ബുഷ് ടെററിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവര് ഈ താലിബാനെതിരായിട്ടും അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക 2000 ഏതാണ്ട് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് സൈന്യത്തിന് അയക്കുന്നത്. അതിനെ അവർ പരിധിവരെ അതിൽ വിജയിച്ചു. താലിബാൻ അധികാരത്തിൽ നിന്ന് പുറത്തായി ഔദ്യോഗികമായിട്ടെങ്കിലും. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ അവിടെ ആദ്യം ഹാമിദ് കർസായിയും പിന്നീട് ഇപ്പൊ ഭരിക്കുന്ന അഷ്റഫ് ഖനി യൂസഫ് സായിയും ഒക്കെ അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പയും അഫ്ഗാനിസ്ഥാന്റെ ഭൂരിഭാഗം പ്രദേശവും അവരുടെ തന്നെ താലിബാന്റെ തന്നെ കയ്യിലായിരുന്നു. പിന്നീട് ട്രംപിന്റെ കാലഘട്ടത്തിൽ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി അദ്ദേഹം മുന്നോട്ട് വെച്ച് വിദേശകാര്യ രംഗം ആഗോള തലത്തിലുള്ള അമേരിക്കൻ ഇടപെടലുകൾ കുറക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് താലിബാനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചു. ജോ ബൈഡൻ പ്രസിഡന്റായി വന്നപ്പോഴും അതില് ആ പോളിസിയിൽ ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഈ സെപ്റ്റംബർ 11 അവർ ഡെഡ് ലൈൻ വെച്ചിരുന്നത് പിന്മാറ്റത്തിനുള്ള. എന്നാല് അവര് അതിനു മുമ്പ് തന്നെ, ഈ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവര് അവസാനത്തെ നേവൽ ബേസ്, അവരുടെ എയർ ബേസ് ആയിട്ടുള്ള ബെഗ്രാമിൽ നിന്ന് സൈന്യത്തെ, അവസാനത്തെ സൈനികരെയും പിൻവലിച്ചു. ഈ പറയുന്ന അമേരിക്കൻ അവിടെ സൈനിക സാന്നിധ്യം ഉണ്ടായപ്പോൾ ഒട്ടേറെ നല്ല ഫലങ്ങൾ ഉണ്ടായി. അവിടുത്തെ സാക്ഷരതാ നിരക്ക് കൂടി, ശിശുമരണ നിരക്ക് കുറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരുപാട് പോസിറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്നതിന് അമേരിക്കൻ ഇടപെടൽ അതിന് സഹായിച്ചു. അവിടെ കുറച്ചൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണകൂടം ഹമീദ് കർസായിയുടെയും അതുപോലെ അഷ്റഫ് ഖനിയുടെയും കീഴിലുണ്ടായി. ഈ സമയത്തും താലിബാൻ ഒരു വലിയ ഭാഗം കൈവശം വെച്ചിരുന്നു ഭൂപ്രദേശത്തിന്റെ. പക്ഷെ അമേരിക്ക ചെയ്ത ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മിസ്റ്റേക്ക് അവര് നേരിട്ട് താലിബാനുമായിട്ട് ചർച്ച നടത്തി. അഫ്ഗാൻ ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ട് താലിബാനുമായി നേരിട്ട് ചർച്ച നടത്തി. ഖത്തറാണ് മിക്കവാറും അതിന് മെഡിറ്റേഷൻ വഹിച്ചത്. ആഗോളതലത്തില് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രധാനമായിട്ടും പാകിസ്ഥാനും രണ്ടാമത്തത് ഖത്തറുമായിരുന്നു. അപ്പൊ ഖത്തറിന്റെ ഒക്കെ മധ്യസ്ഥതയില് അഫ്ഗാനിസ്ഥാൻ താലിബാനുമായി നേരിട്ട് ഡിസ്കഷൻ നടത്തുകയും അവര് അവിടുത്തെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിനെ അവഗണിച്ചുകൊണ്ടാണ് ചെയ്തത്. അതാണ് വലിയ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് വന്നത്. രണ്ടാമത് ഇതുപോലെ തുർക്കിക്കാണ് ഈ ബെഗ്രാമിലെ ഈ എയർബേസും മറ്റും വിട്ടുകൊടുത്തത്. തുർക്കി അമേരിക്കയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ സഖ്യേഷിയാണ് എന്നുള്ള നിലയിലാണ്. പക്ഷെ തുർക്കി ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം ആഗ്രഹിക്കുകയും ആ പഴയ ഓട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ പ്രതാപം വീണ്ടെടുക്കണമെന്ന് മോഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്, പ്രത്യേകിച്ച് ഉർദുഗാന്റെ സമയത്ത്, ഈ കാലത്ത്. അപ്പൊ അമേരിക്കയുടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുർക്കിയെ വെക്കുന്ന ഒരു രീതിയിലേക്ക് ചെയ്ത അമേരിക്ക ചെയ്ത രണ്ടാമത്തെ സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആണ്. അതുപോലെ ഇന്ത്യയെ പോലെയുള്ള പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ വളരെ പ്രധാനമാണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യയിലെ കാശ്മീരിലെയും മറ്റും ഭീകര പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചോദനമാവാനുള്ള സാധ്യതയുണ്ട്. സൗത്ത് ഏഷ്യയിൽ വലിയ ഒരു ഇൻസ്റ്റേബിലിറ്റിക്ക് അത് കാരണമാവും. അങ്ങനെ
ഇപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ അവരെ താലിബാൻ അവരുടെ ഈ ഒരു കിരാതവരണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ പുറത്തിറങ്ങരുത്, പുരുഷന്മാർ താടി വളർത്തണം, അങ്ങനെയുള്ള വിദ്യാഭ്യാസം പാടില്ല. കാബൂൾ സർവകലാശാല ഒരു കാലത്ത് ഒരു വളരെ മികച്ച യൂണിവേഴ്സിറ്റി ആയിരുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള പല വിദ്യാർത്ഥികളും വന്ന് പഠിച്ചിരുന്നായിരുന്നു. അതൊക്കെ താലിബാന്റെ ഭരണകാലത്താണ് നശിപ്പിച്ചു കളഞ്ഞത്. അങ്ങനെയുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിന്റെ, ക്ലാസിക്കൽ ഇസ്ലാമിന്റെ ഒരു പുനരവതാരണമാണ് അവിടെയും നടക്കുന്നത്. താലിബാൻ മാത്രമല്ല, താലിബാന്റെ വളരെ സഖേഷികളായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസാൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ, ഐസിസിന്റെ അഫ്ഗാനിസ്ഥാനിലെ അഫിലിയേറ്റഡ് സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസാൻ. അതുണ്ട്. ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ജലാലുദ്ദീൻ ഹക്കാനിയുടെ ഒരു സംഘടനയുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ക്വാറ്റ ഷൂറ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഈ അഫ്ഗാൻ താലിബാൻ സഖ്യം വലിയൊരു ഭീഷണിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാൻ എപ്പോഴും ഒരു വിചിത്രം, ഒരു വളരെ ഇരട്ടത്താപ്പുനായമാണ് ഇവരോട്, താലിബാനോട് പാലി സമീപിക്കുന്നത്. താലിബാൻ ഒരേ സമയം സഹായിക്കുന്നു, അതേസമയം അമേരിക്കയുമായിട്ട് ചേർന്ന് താലിബാനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു നയമാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന ഈ പഖ്തൂൺഖ്വ പ്രോവിൻസില് താലിബാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, തഹ്രീക്കെ താലിബാനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഈ സംഘടന താലിബാന്റെ പാകിസ്ഥാനിലെ ബ്രാഞ്ചാണ്. അപ്പൊ ഈ തഹ്രീക്കെ താലിബാനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ പാകിസ്ഥാനിലെ താലിബാൻ ബ്രാഞ്ച് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ കുറെ കാലമായിട്ട് നോർത്തേൺ അലയൻസിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നോർത്തേൺ അലയൻസിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടായിരിക്കും താലിബാൻ ഗവൺമെന്റ് എടുക്കുക. അത് ഇന്ത്യയുടെ പല താല്പര്യങ്ങളെയും അത് ബാധിക്കും. പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ, ഖസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമെനിസ്ഥാൻ, ഈ തുർക്കുമെനിസ്ഥാന്, അതുപോലെ ഈ 5 സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളുമായിട്ട് ഇന്ത്യക്ക് ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഒരുപാട് ഇക്കണോമിക് ടൈസ്, ഒരുപാട് സാമ്പത്തിക ബന്ധങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിലേക്കൊക്കെയുള്ള ഒരു ആക്സസബിലിറ്റി അഫ്ഗാനിസ്ഥാനിലൂടെ ആയതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലുണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള അനിശ്ചിതത്വവും അസ്ഥിരതയും ഇന്ത്യയുടെ ഒരുപാട് സാമ്പത്തിക നയങ്ങൾ താല്പര്യങ്ങളെയും സ്ട്രാറ്റജിക് താല്പര്യങ്ങളെയും ഒക്കെ തന്നെ അത് വളരെ വിപരീതമായിട്ടും വളരെ പ്രതിലോമാപരമായിട്ടും അത് സ്വാധീനിക്കും. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് എതിരായിട്ടുള്ള ഒരു അവസ്ഥയാണ് അഫ്ഗാനിസ്ഥാനിൽ രൂപംകൊണ്ടുള്ളത്. രണ്ടാമത്, ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരു വലിയ ഒരു പ്രോത്സാഹനമാണ് അത് കിട്ടാൻ പോകുന്നത്. ഐസിസ് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കയിലെല്ലാം ഐസിസിന് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിച്ച പോലെ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസാൻ എന്ന പേരിൽ ഐസിസുമായി അഫിലിയേറ്റ് ചെയ്ത സംഘടന താലിബാന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിനും ഇന്ത്യക്ക് പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യക്കും എല്ലാം തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നു. മാത്രമല്ല, അത് സാംസ്കാരിക രംഗത്ത് ഉണ്ടാക്കുന്ന ഭീഷണി അതിലേറെ വലുതാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന് വലിയൊരു പ്രോത്സാഹനമായിട്ട് അത് മാറും. ഈ സാമുവൽ പി ഹണ്ടിങ്ടൺ ശീതസമരം അവസാനിച്ച ഘട്ടത്തിൽ 1992 എഴുതിയ ഒരു പ്രശസ്തമായ തീസിസ് ഉണ്ട്, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന. അതിൽ അദ്ദേഹം പറയുന്നത് ശീതസമരത്തിന് ശേഷം ഇനി വരാൻ പോകുന്നത് നാഗരികതകൾ തമ്മിലുള്ള സമരങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും ഒരു നാഗരികതകൾ തമ്മിലുള്ള സംഘർഷമാണ് നടന്നത്. ഒരു ഭാഗത്ത് ലിബറൽ സെക്യുലർ ആയിട്ടുള്ള ഒരു നാഗരികതയും മറുഭാഗത്ത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം മുന്നോട്ട് വെക്കുന്ന ഒരു നാഗരികതയും തമ്മിലുള്ള ഒരു സമരമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ, ഈ ലിബറൽ സെക്യുലർ സിവിലൈസേഷൻ അവിടെ പരാജയപ്പെടുകയും ഇസ്ലാമിക് ഫണ്ടമെന്റലിസം
വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തിന് വളരെ മോശപ്പെട്ട, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കൺവേ ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിൽ അമേരിക്ക വലിയ ഒരു പരാജയം, അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിട്ട് ചരിത്രം ഇതിനെ വിലയിരുത്തുമെന്നാണ് തോന്നുന്നത്. ഏതായാലും അഫ്ഗാനിസ്ഥാൻ എന്നുള്ള വാർത്തകൾ വളരെ ദുഃഖകരമാണ്. ഇപ്പൊ ഒരു ഇന്ത്യൻ പത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വന്നിരിക്കുകയാണ്. ഏതായാലും അഫ്ഗാനിസ്ഥാനിലെ ഈ വലിയ കളിയിൽ ആരും, ദ ഗ്രേറ്റ് ഗെയിമിൽ ആരും വിജയിക്കുന്നില്ല. പക്ഷെ എല്ലാവരും, അവിടുത്തെ ജനതയും ലിബറലിസത്തെയും സെക്കുലറിസത്തെയും ഹ്യൂമനിസത്തെയും ഒക്കെ സ്നേഹിക്കുന്ന യഥാർത്ഥ മനുഷ്യ സ്നേഹികളും പരാജയപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ് ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.